പരലോകയാത്രയിലേക്കുള്ള തയ്യാറെടുപ്പുകൾ ഒരു സത്യവിശ്വാസി ചെയ്യേണ്ടുന്നതിൻ്റെ ആവശ്യകതയും ഈ ലോകത്ത് നിന്ന് നന്മകൾ മാത്രം ഈ ലോകത്തെ നന്മകൾ മാത്രം ജീവിച്ച മഹാന്മാരായ സജ്ജനങ്ങൾ ആഹ്രത്തിൽ അനുഭവിക്കുന്ന സന്തോഷകരമായ അവസ്ഥകളെക്കുറിച്ചുമൊക്കെ ഉള്ള ചർച്ചയിലാണ് നാം ഉള്ളത് ഇബിനൊക്കെയും അദ്ദേഹത്തിന്റെ റൂഹ് എന്ന ഗ്രന്ഥത്തിൽ പറയുന്ന ചില വിവരങ്ങളാണ് എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് അബ്ദുല്ലാഹിബിന് സൽമാൻ ഫാരിസി ബഹുമാനപ്പെട്ട സയ്യിദ് സലാം രണ്ടുപേരും ഒരുമിച്ചുകൂടിയായി ഷയിദ് ബിൻ മുസൈബ് അലി അള്ളാഹു എന്നു പറയുകയാണ് അബ്ദുല്ലാബിൻസ്ലാമും സൽമാൻ ഫാരിസിയും ഒരുമിച്ച് കൂടി അവർ രണ്ടുപേരും സംസാരിക്കുകയാണ് ഒരാൾ മറ്റാളോട് പറഞ്ഞു ഈ കബലി ഫാൽക്കനി ഫാഹുബിർ മലിറബിഖ് ഞാനാണ് നീയാണ് എൻ്റെ മുമ്പ് മരണപ്പെടുന്നതെങ്കിൽ നീ എന്നോട് നിൻ്റെ റബ്ബുമായി കണ്ടുമുട്ടിയ വിഷയങ്ങൾ എന്നോട് പറഞ്ഞു തരണം അതേസമയം ഞാനാണ് നിന്റെ മുമ്പ് വരിച്ചു വരിക്കുകയാണെങ്കിൽ വരിക്കുന്നതെങ്കിൽ ഞാനും അവാഹുവുമായി എനിക്ക് ഉള്ള അനുഭവം ഞാൻ ആഹാരത്തിലെത്തിയാൽ എനിക്ക് കിട്ടുന്ന അനുഭവം അത് ഞാനും നീയുമായി പങ്കുവെക്കാം കാലല്ലാഹറപ്പം മറ്റാള് ചോദിച്ചു ഫാൽ തലക്കൽ അഹയ്യ അതെല്ലാം ജീവിച്ചിരിക്കുന്ന ആളുകളും മരണപ്പെട്ടുപോയ ഒക്കെ ഒരുമിച്ചു കൂടുമോ കാലനം അർവാഹും ആ മരണപ്പെട്ടുപോയ സജ്ജനങ്ങളായ ആളുകളുടെ അർവാഹകൾ അത് സ്വർഗത്തിലാണ് സ്വർഗത്തിലാണെങ്കിലും അവർക്ക് ഉദ്ദേശിച്ച തലങ്ങളിലേക്ക് പറന്നു പോകാനുള്ള സൗകര്യം വാഹു കൊടുക്കുന്നതാണ് അപ്പോൾ ഉറങ്ങിക്കിടക്കുന്ന ആളുകളുടെ അർവാഹുകളും മരണപ്പെട്ടു പോയ ആളുകളുടെ അർവാഹുകളും തമ്മിൽ ഒരുമിച്ചുകൂടിയും പരസ്പര സംഭാഷണത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടെന്നാണ് ഇബിനും അദ്ദേഹത്തിന്റെ കിതാബിൽ പറയുന്നത് അങ്ങനെ ആ രണ്ടിൽ ഒരാൾ മരണപ്പെട്ടു സ്വപ്നത്തിൽ അവര് കണ്ടുമുട്ടുകയാണ് കാല അപ്പോൾ ആ മരണപ്പെട്ട ആൾ പറഞ്ഞു തവക്കൽ ആക്കി നീ ജീവിക്കണം എന്നാൽ നിനക്ക് സന്തോഷം കിട്ടും ഞാനതൊരു കാര്യം പറയട്ടെ ഫലം തവക്കുല് കത്ത് ഞാൻ മരണപ്പെട്ടു പോയി തവക്കുൽ ഈ ഭൂലോകത്ത് ഞാൻ ജീവിച്ചപ്പോൾ അള്ളാഹുവിന്റെ വിധിവിശ്വാസങ്ങളിലുള്ള ആ തവക്കുൽ എന്റെ കാര്യങ്ങളെല്ലാം റബ്ബിൽ അർപ്പിച്ച് അള്ളാഹുവിൻ തവക്കുലാക്കിയതിൽ ഞാൻ ലഭ്യമായി എനിക്ക് എനിക്ക് ലഭിച്ച പ്രതിഫലത്തേക്കാൾ മറ്റൊന്നും ഏറ്റവും ഉത്തമമായി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ബഹുമാനപ്പെട്ട അബ്ദ അബ്ദുൽ മുത്തലിബ് ബഹുമാനപ്പെട്ട് പറയുകയാണ് കുന്തു അഷ്തഹി അൻ ബഹുമാനപ്പെട്ട സ്വപ്നത്തിൽ കാണാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു അങ്ങനെ ഒരു വർഷം സന്ദർഭത്തിലാണ് ഒരു വർഷം ഒത്തോളം ഞാൻ കാത്തിരിക്കേണ്ടി വന്നു അങ്ങനെ കാണുവാൻ നെറ്റിയിൽ നിന്ന് വേർപ്പ് തുടച്ചുകൊണ്ട് പറയുകയാണ് ഹാദാ ഫറാവി ഇപ്പോഴാണ് എനിക്ക് റസ്റ്റിൻ്റെ ഒരു സമയം ഇപ്പോഴ സുഖാനന്ദത്തിനും സന്തോഷത്തിനും റസ്റ്റ് അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലാണ് ഞാൻ എന്ന് ബഹുമാനപ്പെട്ട ഉമർ ബിൻ ബഹുമാനപ്പെട്ട് അൻഹു പറഞ്ഞതായിട്ട് ബഹുമാനപ്പെട്ട സൈദ് മുസൈബ് അലിഹു തലഹു പറയുകയാണ് അതുപോലെ ബിൻ അബ്ദുൽ അബ്ദുൽ ഉമർ അസീസ് അബ്ദുൽ അബ്ദുൽ ഉമർ അസീസ് മരണശേഷം കാണുകയാണ് അപ്പോൾ ാണ് നിങ്ങൾ മരിച്ചു മരണപ്പെട്ടതിന് ശേഷം എന്തൊരവസ്ഥയിലാണ് ആയിട്ടുള്ളത് എന്നറിയാൻ എനിക്ക് കൊതിയുണ്ട് അദ്ദേഹം പറഞ്ഞു യാ യാ ഹാദാ അവാനു വല്ലാഹി മുൻ ഞാൻ ഭൂമിയിലായിരിക്കുമ്പോൾ ഭയങ്കര ബിസിയും തിരക്കിലുമായിരുന്നല്ലോ ഇപ്പോൾ ഞാൻ തികച്ചും റെസ്റ്റ് എടുക്കുന്ന സമയമാണ് ചോദിക്കുകയാണ് ഇപ്പോൾ നിങ്ങൾ എവിടെയാണ് കാലം അതിൻ ഞാൻ മഹാന്മാരായ ഇമാമുകളോടൊപ്പമാണ് സ്വർഗലോകത്തിലെ അതിൻ എന്ന പറയുന്ന സ്വർഗത്തിലാണ് ഞങ്ങൾ നിലകൊള്ളുന്നത് എന്ന് അദ്ദേഹം മറുപടി പറയുകയുണ്ടായി എന്ന് ഇവരു കൈയും അദ്ദേഹത്തിൻ്റെ അറോഹ എന്ന ഗ്രന്ഥത്തിൽ പറയുകയാണ് അപ്പൊ ചുരുത്ത് ചുരുക്കത്തിൽ മഹാന്മാരായ സ്വാലിഹിങ്ങളായ ആളുകൾ മരണപ്പെട്ടു പോകുമ്പോൾ ആ മരണപ്പെട്ടു പോയ ആളുകളെ ഉറക്കിൽ സ്വപ്നത്തിലായി ദർശിക്കാൻ കഴിയുമെന്നും അവർ സ്വർഗത്തിൽ അനുഭവിക്കുന്ന സുഖദുഃഖങ്ങളും സന്തോഷങ്ങളും ഒക്കെ പങ്കിടാൻ മരിച്ചുപോയ ആളുകൾ മരണപ്പെടാത്ത ആളുകളെയോട് പറയുവാനും ഒക്കെയുള്ള അവസരമുണ്ടാകുമെന്നും നമുക്ക് മനസ്സിലാക്കാം അബൂ അബോബുൽ പറയുകയാണ് ഞാൻ ഉറക്കിൽ ഒരു വലിയ മനുഷ്യനെ കാണുകയാണ് ആളുകൾ ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ അനുഗമിച്ചിട്ടുണ്ട് കുൽത്തു ഞാൻ ചോദിച്ചു മൻഹാത ആരാണിത് കാലു അവർ പറഞ്ഞു ഉവൈസുൽ ഇത് ഉവൈസുൽ ഉവൈസുൽകർണി എന്ന് പറയുന്ന ലോകത്ത് പ്രസിദ്ധനായ ഒരു ഉണ്ടായിരുന്നു അദ്ദേഹമാണിത്

ഇൻദ മഹബ്ബതിഹി അള്ളാഹുനെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുന് കാരുണ്യം നിനക്ക് കിട്ടും ഇൻദ മഅസിയതിഹി അല്ലാഹുവിനെ നീ തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു ശിക്ഷയും നീ ഭയപ്പെടേണ്ടതുണ്ട് വലാ റജാഅക മിൻഹു ഫീ ഖിലാലി വലാത്താലിഖ് എന്നാൽ ഒരു കാര്യം നീ തിന്മ ചെയ്തു ജീവിച്ചിട്ടുണ്ടെങ്കിലും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള കാരുണ്യം നീ ഒരു ആ കാരുണ്യത്തിൽ നിന്ന് നീ ഒരിക്കലും ആശമറിയേണ്ടതില്ല ഈ ഉപദേശം നൽകി സുമ്മവല്ലാവത്തറക്കനി അദ്ദേഹം എൻ്റെ സ്വപ്നത്തിൽ എന്നെ പിന്നിട്ടുകൊണ്ട് അദ്ദേഹം പോവുകയും ചെയ്തു ചുരുക്കത്തിൽ പല മഹാന്മാരായ സാന്നിഹ്യങ്ങൾ അനുഭവിക്കുന്ന സന്തോഷകരമായ അവസ്ഥയെക്കുറിച്ച് സ്വപ്നത്തിൽ കണ്ട ചരിത്രങ്ങളാണ് കഥകളാണ് നാം കേട്ടത് വാഹുസ്ബാനഹത്തായാല നന്മകൾ ചെയ്ത് ജീവിക്കുവാനും നാളാഹരമായ ലോകത്ത് സന്തോഷത്തോടു കൂടിയുള്ള സുഖജീവിതം ആനന്ദ ആനത്തത്തോടു അനുഭവിക്കുവാനുള്ള തോഫീക്ക് നോക്കം നൽകട്ടെ അസലാ വലൈക്കും വരമ വാഹന